Hello, welcome back to my YouTube channel. കുക്കു ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അമ്മമ്മയുടെ അടക്കാണ് പോകണം. അപ്പോൾ അമ്മമ്മയ്ക്ക് മുത്തശ്ശനും പിന്നെ കസിൻസിനും ചെലമ്മക്കൊക്കെ കാണണമെന്ന് പറഞ്ഞു കുക്കുവിനെ. അപ്പോൾ ഇന്ന് കൊണ്ടുപോകണം കേട്ടോ കാണിക്കാം. അപ്പോൾ കുക്കുവിൻ്റെ കരുത്തിൽ ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ലൈക്ക് നെക്ക് ബെൽറ്റാണ്, കയറൊന്നുമില്ല, ഒരു മണ്ണൊക്കെ ഉള്ള ഒരു നെക്ക് ബെൽറ്റാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കുക്കു പുറത്തേക്ക് ഇറങ്ങുകയാണ്. വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ടല്ലാണ്ട് കുക്കു പുറത്തേക്ക് പോയിട്ടില്ല കേട്ടോ. കുക്കു കുക്കു അമ്മേനെ നോക്കിയിരിക്കണം കേട്ടോ, അമ്മ വരുന്നുണ്ട്. അതൊക്കെ റെഡി ആയിട്ടാ, ഞാനും അമ്മയൊക്കെ റെഡിയായി. കുക്കു അമ്മയുടെ അമ്മേനെ കണ്ടപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചാടുന്നുണ്ട് കേട്ടോ. കുക്കു കുക്കുസ് കുക്കുസ്. അപ്പം അമ്മയ്ക്കൊക്കെ പേടിയൊക്കെ മാറിയിട്ടാ. ഇപ്പം എല്ലാവരും എടുക്കുന്നുണ്ട് കുക്കുവിനെ. കുക്കു ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു കൃത്യം ഒരു 9:55 നമ്മൾ ഇറങ്ങിയത്. കാരണം പാറ 10 മണിക്ക് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ കാറ് ഒന്ന് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ് കേട്ടോ. അതാണ് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകുന്നത്. കുക്കുവിനെ താഴത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ബോക്സിൻ്റെ താഴത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുക്കുവിനെ മടിയിൽ എടുത്ത് വെച്ചു കേട്ടോ ഞാൻ. കാരണം കുക്കുവിൻ്റെ വണ്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മടിയിൽ എടുത്ത് വെച്ചു. ഗുരുവായൂർ വഴി പോകണ കാരണം ട്രെയിനൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഇപ്പോൾ അതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിലുണ്ട്, അമ്മ ഉണ്ട് ബാക്കിൽ, അമ്മ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കുക്കുവിൻ്റെ ബോക്സ് പിടിച്ചിട്ടാണ് ഞാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഇത് കുക്കുവിന് കറക്റ്റ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ആവില്ല. അപ്പോൾ അമ്മമ്മ മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി അമ്മമ്മയ്ക്ക് മുത്തശ്ശനും. കാണുമ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെ പോലെയാണ്. പക്ഷേ ഫോട്ടോയിൽ നല്ല സൈസ് തോന്നിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അത് പറഞ്ഞു കാണുമ്പോൾ നല്ല ചെറുതാണെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു താഴത്ത് ഇറങ്ങട്ടെ, കളിക്കട്ടെ കളിക്കട്ടെ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിന് താഴത്ത് ഇറക്കിയിട്ട്, പക്ഷേ അതിന് ചെറിയൊരു പേടിയുണ്ട്. ഇങ്ങനെ ചെറിയ നമ്മുടെ കട്ടിളപ്പടിയൊക്കെ ഇല്ലേ, അതൊക്കെ കയറി ഇറങ്ങാനൊക്കെ ചെറിയൊരു പേടിയാണ്. അപ്പോൾ നമ്മളൊന്നും ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൾ ഇറങ്ങാറില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണം. അവൾക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോൾ അതിന് അവൾക്ക് നല്ല പേടിയാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ പേടിയാണ്. അപ്പം നമ്മൾ എടുത്ത് വെച്ചത് അവൾ ഒറ്റ അടിയിൽ അടുക്കളേക്കാണ് കേട്ടോ. അവൾ എപ്പോഴും അടുക്കളേക്കാണ് പോകാറുള്ളത്. അപ്പോൾ സ്നേഹയും ചെറിയമ്മയും വന്നു. സ്നേഹയുടെ വീട്ടിലതുപോലെ തന്നെ നല്ലൊരു വലിയൊരു പപ്പിക്കുട്ടിയുണ്ട് കേട്ടോ. പപ്പിയല്ല, വലിയൊരു ഡോഗ് തന്നെയാണ്. അപ്പോൾ ചെറിയമ്മയ്ക്കാണ് കേട്ടോ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. സ്നേഹയ്ക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയമ്മയ്ക്ക് എന്നാലും ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എടുക്കാനൊക്കെ. ആദ്യമായിട്ട് ചെറിയമ്മ പറഞ്ഞു ചെറിയമ്മ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ചെറിയമ്മയുടെ വീട്ടിലെ പട്ടിക്കുട്ടീനെ അടക്കം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെറിയമ്മ നമ്മുടെ കുക്കുവിനൊക്കെ എടുത്തു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴാണ് എടുത്തത്. കാരണം ചെറിയമ്മയ്ക്ക് പേടിയില്ല. കാരണം ആദ്യമൊന്നും എടുത്തില്ല. സ്നേഹം പക്ഷേ കുക്കുവിന് എടുത്ത് തന്നെ നടക്കുകയായിരുന്നു കേട്ടോ. കുക്കുവിനെ ഭയങ്കര ഇഷ്ടമായി. കുക്കുവിനെ കൊണ്ടുപോവുക കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ ഞാൻ കൊടുക്കൂല. അപ്പോൾ കുക്കുവിനെ എടുത്ത് നടക്കുകയായിരുന്നു കേട്ടോ. സ്നേഹമ്മേനെ കുക്കുവിൻ്റെ കൂടെ കുറേ ഫോട്ടോസ് എടുത്തു ചെറിയമ്മയും സ്നേഹയൊക്കെ. പിന്നെ കുക്കു അച്ഛനെ കണ്ടാൽ പിന്നെ അച്ഛനെ മതി. അപ്പോൾ കുക്കു അച്ഛനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുക്കു അച്ഛന് നല്ല ഉമ്മ കൊടുക്കും കേട്ടോ. നല്ലോണം ഉമ്മ കൊടുക്കും കുക്കു അച്ഛന്. അതുപോലെ തന്നെ വേറെ ആർക്കും അങ്ങനെ ഞാൻ കൊടുക്കാറ് കണ്ടിട്ടില്ല. പക്ഷേ കുക്കു അച്ഛനാണ് കൂടുതലും ഉമ്മ കൊടുക്കാറുള്ളത്. പിന്നെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കുവിന്. അപ്പോൾ സ്നേഹം എടുത്തന്നെ നടക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ പറ വരുന്നുണ്ട്. ഇന്ന് പൂരത്തിൻ്റെ ആ ഒരു ടൈമിൽ പറ വരില്ലേ, അങ്ങനെ അണിഞ്ഞിട്ടൊക്കെ അതുപോലെ പറ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്കും വരും. ഈ ഒരു വീട്ടിലേക്കും വരും. പിന്നെ നമ്മുടെ തറവാടുണ്ടല്ലോ തൊട്ടപ്പുറത്ത്, പുന്നത്തെ വീട്ടിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീട്ടിലും പറ വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുത്തശ്ശൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിട്ട് നായക്കുട്ടി. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന വീട്ടിലുണ്ടായിരുന്നു ഒരു സാമ്പോ എന്ന് പറഞ്ഞ നായക്കുട്ടി, ജർമ്മൻ ഷിപ്പേർഡ് കേട്ടോ. പക്ഷേ അത് മരിച്ചുപോയി. ഏജൊക്കെ ആയിട്ട് പിന്നെ അസുഖമൊക്കെ വന്നിട്ട് മരിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നോക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് അമ്മയും മുത്തശ്ശനും ഇപ്പോൾ പറയണത്. കാരണം മുത്തശ്ശനല്ല അമ്മൂമ്മ, കാരണം അവർ ഏജ്ഡായി അത് കാരണം കേട്ടോ. അല്ലാണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നായക്കുട്ടി. അപ്പോൾ മുത്തശ്ശൻ്റെ മടിയിലായിരിക്കുന്നത് കേട്ടോ. ചെറിയമ്മ അതാ തൊടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ തൊടാൻ പറ്റില്ല, നല്ല പേടിയുണ്ട് കേട്ടോ ചെറിയമ്മയ്ക്ക്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചെറിയമ്മ ഓക്കെ കേട്ടോ. ഒരു 1 ഹവറൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയമ്മ ഓക്കെ. പിന്നെ കുക്കിന് എടുത്ത് തന്നെ നടക്കുമായിരുന്നു കേട്ടോ. കുക്കു പക്ഷെ അങ്ങനെ കടിക്കാനൊന്നും ഒക്കെയില്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ട് അവളായിട്ട് നല്ല കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവൾ അപ്പോൾ കടിക്കും. ഞാൻ പിടിക്കാൻ നോക്കുമ്പോഴൊക്കെ അങ്ങനെ നിന്നേരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പം ഞാൻ ചെറുമക്ക് എടുത്തപ്പോൾ ചെറുമോൻ എനിക്ക് ഇപ്പം വേണ്ട അവിടെ വെച്ചോടച്ചത് പറഞ്ഞതാണ് ഇട്ടത്. പിന്നെ ചെറിയമ്മ കുറേ കഴിഞ്ഞപ്പോൾ കുക്കുവിന് എടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇതന്നെയായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര പേടിയിരുന്നു. ഇപ്പം അമ്മയാണ് കൂടുതൽ കുക്കുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് കേട്ടോ, ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ. അപ്പം അമ്മ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയമ്മയ്ക്ക് അപ്പോഴും പേടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ചെറിയമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയമ്മ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് ശരിക്കും പിടിക്കും, കാരണം എടുത്തത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയമ്മ ശരിക്കും പിടിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ കുക്കുവിനെ താഴത്ത് വെച്ചിട്ടില്ല ചെറിയമ്മ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ ഒക്കെ തറവാടുണ്ട്. അപ്പോൾ തറവാട്ടിലേക്ക് പോവുകയാണ് കുക്കുവിനെ കേട്ടോ. അപ്പോൾ സ്നേഹ ഇങ്ങനെ എടുത്തേക്കുണ്ട്. സ്നേഹ കുക്കുവിനെ താഴ്ത്ത് വെക്കേണ്ടായിരുന്നില്ല കേട്ടോ. സ്നേഹയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അത് കുക്കുവിൻ്റെ ടർക്കിയാണ് കേട്ടോ. ഫേസും ബോഡിയൊക്കെ തുടക്കണ ടർക്കിയാണ്. ഫേസല്ല, ബോഡി തുടക്കണ ടർക്കിയുണ്ട്. ഫേസ് തുടക്കണ വേറെ ടർക്കിയുണ്ട്. അപ്പോൾ ഇതാ തറവാടാണ് കേട്ടോ നമ്മുടെ. ഇത് അത്യാവശ്യം 100 വർഷത്തിനും കൂടുതൽ ഏജ് ആയിട്ടുള്ളൊരു തറവാടാണ്. നല്ല തറവാടാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ കുറേ വട്ടം ഇവിടെ കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചുംകുത്തികളി, കല്ലുകളി, അങ്ങനെ. ഇത് മുത്തശ്ശൻ്റെ അനിയനാണ് കേട്ടോ. മുത്തശ്ശൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശൻ്റെ അനിയൻ്റെ വൈഫിന് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇടത്തൊന്നുമില്ല, എന്നാലും കണ്ടൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ കാലിലടിയിൽ നിന്ന് പോരാറാ. മുത്തശ്ശൻ്റെ കാലിലടിയിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. കാലിലടിയിൽ ഇങ്ങനെ 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 ചൊറിഞ്ഞു ചോർത്തിരിക്കണ പോലെ ആയിരുന്നു കേട്ടോ. അവിടെ തന്നെ ഇങ്ങനെ എന്നിട്ട് കിടക്കുകയൊക്കെ ആയിരുന്നു കാലിലടിയിൽ. അപ്പോൾ നമുക്ക് മുത്തശ്ശൻ്റെ വൈഫിനെ കാണാൻ പോകട്ടോ. ഈ തറവാട് വന്നിട്ട് 100 വയസ്സിന് മേലുണ്ട് കേട്ടോ. ഇതിൻ്റെ തട്ടുംപുറം അങ്ങനെ തട്ടുംപുറം അതൊക്കെ ഉണ്ട്. ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ടൊക്കെ മേലേക്കുള്ള ഡോറാണ് തട്ടുംപുറം. ഞാൻ മുന്നത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് തട്ടുംപുറമൊക്കെ. അപ്പോൾ നമുക്ക് മുത്തശ്ശൻ്റെ വൈഫിനെ, അതായത് ലീലേച്ചിനെ കാണാൻ പോകാം കേട്ടോ. ലീലേച്ചിക്ക് ലീലേച്ചി അടുക്കളയിലായിരുന്നു. ലീലേച്ചിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, പക്ഷെ തൊട്ടൊന്നുമില്ല കേട്ടോ. ലീലേച്ചി പറഞ്ഞത് എനിക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ അപ്പം തന്നെ കുക്കുവിനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടോ. അങ്ങനെ നല്ല പേടിയുണ്ടായിരുന്നു ലീലേച്ചിക്ക്. അപ്പോൾ കൊണ്ടുപോയി. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ പറ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും പറ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അണിയ എന്ന് പറയും. ഇങ്ങനെ നമ്മളൊരു കോലം പോലെ ഇങ്ങനെ ലൈക്ക് ഒരു ചിത്രം പോലെ വരയ്ക്കും. അതിന് അണിയ എന്ന് പറയാം കേട്ടോ. അതൊക്കെ അണിയാൻ വേണ്ടിയിട്ട് പച്ച ഇങ്ങോട്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ കുക്കുവിനെ ഭയങ്കര ഇഷ്ടമായതാണ്. മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം കളിച്ചു കൂട്ടാം കുക്കു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുക്കു ഇവിടെ ഇങ്ങനെ തിന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ വരാന്ത പോലെ ഉണ്ട്, ചുറ്റും ഇങ്ങനെ വരാന്ത പോലെ ഉണ്ട്. അപ്പോൾ കുക്കു അവിടേക്ക് ഓടുക, ഇങ്ങോട്ട് ഓടുക, അങ്ങോട്ടോടുക്കെ ആയിരുന്നു കേട്ടോ. സ്നേഹത അപ്പുറത്ത് നിൽക്കുന്നുണ്ട് സൈഡിൽ. ഞങ്ങളിതാ വന്നിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കുക്കുവിനെ അധികം ആയിട്ടില്ല, കുക്കു 50 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അധികം ഇങ്ങനെ വെയിൽ കൊള്ളിക്കാൻ ഉണ്ടാകും. പിന്നെ അധികം ഇപ്പോൾ എടുക്കുകയല്ലേ, അത് വേണ്ട വെച്ചിട്ട് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹ എടുത്താണ് കേട്ടോ കുക്കു ഉള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെയും ചെറിയമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ കുക്കു. ചെറുമ്മ ഇങ്ങനെ തൊട്ടിരിക്കുന്ന അമ്മൂമ്മയുടെ സാരിയൊക്കെ പിടിച്ച് വിളിക്കുന്നു കേട്ടോ. അമ്മൂമ്മ കുറേ കഴിഞ്ഞിട്ടാണ് എടുത്തത്. അമ്മൂമ്മ എടുക്കണ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അമ്മൂമ്മയുടെ സാരി പിടിച്ച് ഇങ്ങനെ കടിച്ച് നിൽക്കേണ്ട. അവൾക്ക് വല്ല തുണി എന്തെങ്കിലും കിട്ടിക്കുന്നെങ്കിൽ അവളിങ്ങനെ കടിച്ച് കടിച്ച് നിൽക്കും. അപ്പോൾ അമ്മൂമ്മയുടെ സാരിയാണ് കേട്ടോ അപ്പോൾ കിട്ടിയത്. അപ്പോൾ കടിച്ച് കടിച്ച് നിൽക്കുകയാണ് ചെറിയമ്മ അടുത്തുണ്ട് കേട്ടോ. ഉദാഹരണം നമ്മൾ തറവാട്ടിലാണ്. തറവാട്ടിലിപ്പോൾ ആ ഒരു ചിത്രം അണിയെന്ന് പറയില്ല, അതിപ്പോൾ അണിയാണ് കേട്ടോ. അച്ഛനാണ് കേട്ടോ അണിയണത്. ഇതിപ്പോൾ എന്തോ വിളക്കിൻ്റെ ആ ഒരു ചിത്രം. പിന്നെ ആ ഒരു ടൈപ്പ് എനിക്കിത് അറിയില്ല എന്താ പറയുകയെന്ന്. അപ്പോൾ അണിയെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് അണിയാണ് കേട്ടോ. പറ ഇതിൻ്റെ മേലെയാണ് വെക്കുക കേട്ടോ. അപ്പോൾ അച്ഛനാണ് ഈ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ആ വീട്ടിലും അണിയ കേട്ടോ. Thank you.
നമ്മളവിടുന്ന് പോകുന്നു കേട്ടോ. ഇപ്പൊ സമയം ഒന്നര ആയിട്ടുണ്ട്. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓട്ടർഷയിൽ തന്നെയാണ്, കുക്കു അമ്മയുടെ മടിയിലാണ് കേട്ടോ. വാക്സിലെല്ലാം കുക്കു അമ്മയുടെ മടിയിലാണ്. കുറെ നേരം എൻ്റെ മടിയിലിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ കാരണം അമ്മയുടെ അടുത്തേക്ക് ഇപ്പോൾ അമ്മയുടെ മടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, കുക്കു നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അച്ഛൻ അവിടെ പിടിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ബോക്സിൽ കാരണം കുക്കു അങ്ങനെ മൂവ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടർഷയിലാണ് പോണത്. ഇപ്പോൾ ഗുരുവായൂരൊക്കെ കുറേ ബ്ലോക്കൊക്കെ ഉള്ള കാരണം കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയത്. എന്നാലും കുലുങ്ങി 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 വീട്ടിലെത്തുന്ന കാരണം ബോക്സിലാക്കാത്തതായിരുന്നു കേട്ടോ. കാരണം ബോക്സിലാക്കി ഇങ്ങനെ നല്ല കുലുക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പാറയൊക്കെ വന്നു. പിന്നെ കുക്കുവിനെ എല്ലാവരും കണ്ടു. ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് ടൈം ആയില്ല കുക്കു. ഉറങ്ങുന്ന ടൈമായി കുക്കുവിനും എനിക്കും. രണ്ടാൾക്കും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുന്ന ടൈമായി. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ, ബൈ, സീ യു.